നന്നായി പഠിച്ച് നല്ല മാർക്കോടുകൂടി പാസ്സാവാനും അതുപോലെ നമ്മുടെ വലിയ ലക്ഷ്യങ്ങളിലേക്ക് എത്താനും ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിപക്ഷം ആളുകളും. എന്നാൽ നാളെയാവട്ടെ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ഇനിയും ഒരുപാട് ദിവസങ്ങളുണ്ടല്ലോ എന്നാലോചിക്കുന്നതാണ് പലപ്പോഴും നമുക്ക് വില്ലനായി മാറുന്നത്. മക്കളെ, നിങ്ങൾ ഈ കഥ കേൾക്കണം. ഒരു വൃദ്ധനായ കർഷകൻ അയാളുടെ പാടം നോക്കാൻ വേണ്ടിയിട്ട് അയാൾ ഒരാളെ പുതിയതായി നിയമിക്കുകയാണ്. അങ്ങനെ പുതിയതായി വന്ന ജോലിക്കാരനോട് അയാൾ അയാളുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറയാണ്, ഐ ക്യാൻ സ്ലീപ്പ് ത്രൂ ഔട്ട് ദ സ്റ്റോം. എനിക്ക് ഈ കൊടുങ്കാറ്റിലും നന്നായി ഉറങ്ങാൻ സാധിക്കും. ഇത് കേട്ടപ്പോൾ നമ്മുടെ കർഷകന് കുറച്ചൊന്ന് അരിശം വന്നു. എന്താണ് ഇയാൾ ഇങ്ങനെ പറയുന്നത്? ജോലിയെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ഉറക്കത്തെ പറ്റിയിട്ടാണോ പറയുന്നത്? ഏതായാലും ആ പയ്യനെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് അയാൾ ആ കുട്ടിയെ ജോലിക്ക് എടുക്കുക ചെയ്യുന്നത്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം നമ്മുടെ കർഷകൻ നന്നായി ഉറങ്ങുന്ന സമയത്ത് ഒരു ശക്തമായ പേമാരിയും കൊടുങ്കാറ്റും വീശി. തൻ്റെ പാടത്ത് എന്തെന്ന് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം ആദ്യം ഓടിക്കയറിയത് നമ്മുടെ ഈ പയ്യൻ്റെ മുറിയിലേക്കാണ്. പക്ഷേ അവൻ നന്നായി കിടന്നുറങ്ങുകയായിരുന്നു. കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആവുകയും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തിട്ട് അദ്ദേഹം പെട്ടെന്ന് പാടത്തേക്ക് പോവുകയാണ്. എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്നറിയാം. പക്ഷേ അവിടെ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തുകയാണ് ചെയ്തത്. തൻ്റെ ധാന്യങ്ങളെല്ലാം നേരത്തെ ടാർപോളിൻ ഷീറ്റുകളിലാക്കി ഭദ്രമാക്കി വെച്ചതാണ് അദ്ദേഹം അവിടെ കണ്ടത്. പണിയായുധങ്ങളെല്ലാം നേരത്തെ ഷെഡിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. മൃഗങ്ങൾക്കൊക്കെ ഉള്ള ആഹാരങ്ങൾ ധാരാളമായി അവിടെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ട്രാക്ടർ ഗാരേജിലേക്ക് നേരത്തെ നീക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് നമ്മുടെ കർഷകന് ആ പയ്യൻ പറഞ്ഞ കാര്യം, ഐ ക്യാൻ സ്ലീപ്പ് ത്രൂ ഔട്ട് ദ സ്റ്റോം എന്ന് പറഞ്ഞ ആ വാചകത്തിൻ്റെ അർത്ഥം മനസ്സിലായത്. ഏതൊരു കൊടുങ്കാറ്റിനെയും അതിജീവിക്കാനുള്ള തയ്യാറെടുപ്പ് നമ്മുടെ പയ്യൻ നേരത്തെ ചെയ്തു വച്ചിട്ടുണ്ടായിരുന്നു. മക്കളെ, ഇത് തന്നെയാണല്ലോ നമ്മുടെയും അവസ്ഥ. പരീക്ഷയുടെ തൊട്ട് തലേ ദിവസം വല്ലാതെ പ്രയാസപ്പെട്ട് തലകുത്തി നിന്ന് നമ്മൾ പഠിക്കും. വല്ലാതെ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ വരും. നമ്മൾ വിചാരിച്ച മാർക്കിലേക്ക് എത്തൂല. ഒരു ആവറേജ് മാർക്കോട് കൂടിയിട്ട് നമ്മൾ പാസ്സാവുകയും ചെയ്യും. ഇതാണല്ലോ സാധാരണ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കും ആ കുട്ടി ചെയ്തതുപോലെ അല്ലെങ്കിൽ ആ പയ്യൻ ചെയ്തതുപോലെ ഒന്ന് നേരത്തെ തയ്യാറെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രെസ്സും സ്ട്രെയിനും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിച്ചൂടെ. സോ ഇതാണ് അതിനുള്ള ഏറ്റവും നല്ല സമയം. പരീക്ഷയ്ക്ക് ഇനിയും കുറച്ചധികം ദിവസങ്ങളുണ്ടല്ലേ. നമ്മളിപ്പോഴും പയ്യെ ഒന്ന് നടന്നു കയറിയാൽ നമുക്കെത്താൻ പറ്റും നമ്മൾ ആഗ്രഹിച്ച ആ വിജയത്തിലേക്ക്. സോ ലെറ്റ്സ് ഡു ഇറ്റ് നൗ.